101-ാം സങ്കീർത്തനം. ഞാൻ ദേ ന്യായത്തെയും കുറിച്ച് പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറും. ഞാൻ ഒരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ശ്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോടകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നികളഹൃദയവും ഉള്ളവനെ ഞാൻ സഹായിക്കുകയില്ല. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല. ഭോഷ്ക് പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരും ചെയ്തിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു, എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു, എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങാ പോലെ തന്നെ ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. വീടിനു മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു, എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നോട് ചീറുന്നവർ എൻ്റെ പേർ ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു, എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. നിന്റെ കോപവും ക്രോധവും ഖേദവുമായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ. എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ, അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താൽപ്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. യഹോവ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും, യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ. സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരുശലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ. അവൻ വഴിയിൽ വച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു, അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു,
നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കേമില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. നൂറ്റിമൂന്നാം സങ്കീർത്തനം. എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവാ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശിയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവാ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോടകുന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്തും സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരേ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരേ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നൂറ്റിനാലാം സങ്കീർത്തനം. എന്മനമേ യഹോവേ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു, വസ്ത്രം ധരിക്കുമ്പോൾ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമി അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ടുമൂടി, വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവബദ്ധപ്പെട്ട് മലകൾ പൊങ്ങി താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി, ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരതിറിട്ടു. അവൻ ഉറവുകളെ താഴ്വരയിലേക്ക് ഒഴുക്കുന്നു, അവൻ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവുകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. അവൻ തൻ്റെ മാളികയിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു, ഭൂമിക്ക് നിന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവൻ്റെ മുഖത്തെ മിനുക്കുവാനണയും
മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലബാനോണിലെ ദേവദാരികൾക്ക് തന്നെ അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. പെരിഞ്ഞാറയ്ക്ക് സരള വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തൻ്റെ അസ്തമാനത്തെ അറിയുന്നു. നേരിട്ട് വരുത്തുന്നു, രാത്രിയുണ്ടാകുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരക്കായി ഇളരുന്നു. അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു. സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ യഹോവേ നിന്റെ പ്രവൃത്തികൾ അത്ര പെരുകിയിരിക്കുന്നു. ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രമതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാധാനുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പൊറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ച് പോകുന്നു. നീ അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം നീക്കു നിൽക്കുമാറാകട്ടെ. യഹോവ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എൻ്റെ ആയുഷ്കാലത്തൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും. ഞാനുള്ളയിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്ന് പുണിഞ്ഞ് പോകട്ടെ. ദുഷ്ടന്മാരില്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. യഹോവയെ സ്തുതിപ്പേ. നൂറ്റിയഞ്ചാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അവനെ പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവൻ്റെ ബലത്തെയും തിരവിൻ. അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധിയും ഓർത്തുകൊൾവിൻ. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവൻ്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട്. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും, താൻ കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയോളവും ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യനിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് അരുളി ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്കും, ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കലേക്കും പോകും. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി. അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. യോസേഫിന് അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവർത്തിയാകുകയും
അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചുകൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. അപ്പോൾ ഇസ്രായേൽ മിസ്രയീമിലേക്ക് ചെന്നു. യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് വന്ന് പാർത്തു. ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. തൻ്റെ ജനത്തെ പകപ്പാനും തൻ്റെ ദാസന്മാരോട് ഉപായം പ്രയോഗിപ്പാനും അവൻ അവരുടെ ഹൃദയത്തെ മുറിച്ച് കളഞ്ഞു. അവൻ തൻ്റെ ദാസനായ മോശിയെയും താൻ തിരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു. ഇവർ അവരുടെ ഇടയിൽ അവൻ്റെ അടയാളവും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു. അവൻ ഇരുളയച്ച് ദേശത്തെ ഇരുട്ടാക്കി. അവർ അവൻ്റെ വചനത്തോട് മറുത്തതുമില്ല. അവൻ അവരുടെ വെള്ളത്തെ രക്തമാക്കി. അവരുടെ മത്സ്യങ്ങളെ കൊന്നുകളഞ്ഞു. അവരുടെ ദേശത്ത് തവള വ്യാപിച്ച് രാജാക്കന്മാരുടെ പള്ളിയറകളിൽ പോലും നിറഞ്ഞു. അവൻ കൽപ്പിച്ചപ്പോൾ നായീച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു. അവനവർക്ക് മഴയ്ക്ക് പകരം കൽമഴയും അവരുടെ ദേശത്തിൽ അഗ്നിജ്വാലയും അയച്ചു. അവൻ അവരുടെ മുന്തിരിവള്ളികളും അത്തിവൃക്ഷങ്ങളും തകർത്തു. അവരുടെ ദേശത്തെ വൃക്ഷങ്ങളും നശിപ്പിച്ചു. അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളിയും തുള്ളനും അനവധിയായി വന്നു. അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വയലിലെ വിളയും തിന്നുകളഞ്ഞു. അവൻ അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവവീര്യത്തിൻ ആദ്യ ഫലത്തെയും സംഹരിച്ചു. അവനവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയും സന്തോഷിച്ചു. അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു. അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു. രാത്രിയിൽ വെള്ളത്തിനായി തീ നിർത്തി. അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു. സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി. അവൻ പാറയെ പിളർന്നു. വെള്ളം ചാടി പുറപ്പെട്ടു. അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി. അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. അവൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും താൻ തിരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു. അവൻ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. അവർ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു. യഹോവയെ സ്തുതിപ്പിൻ. യഹോവേ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും? അവൻ്റെ സ്തുതിയെ ഒക്കെയും ആർ വിവരിക്കും? ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പോഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു. ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തൻ്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവനവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി.
അവൻ പകയുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവൻ സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. മരുഭൂമിയിൽ വെച്ചവർ ഏറ്റവും മോഹിച്ചു, നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. പാളയത്തിൽ വെച്ചവർ മോശയോടും യഹോവയുടെ വിശുദ്ധനായ അഹരോനോടും അസൂയപ്പെട്ടു. ഭൂമി വിളർന്ന് ദാഥാന വിഴുങ്ങി, അബീരാമിൻ്റെ കൂട്ടത്തെയും മൂടിക്കളഞ്ഞു. അവരുടെ കൂട്ടത്തിൽ തീ കത്തി, അഗ്നിജ്വാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ ഹോരവിൽ വെച്ചൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കി വിഗ്രഹത്തെ നമസ്കരിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ലു തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തു. മിസ്രയീമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്തത്ഭുത പ്രവൃത്തികളും തെങ്കടലിങ്കൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങൾ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവൻ്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവൻ്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവനവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. അവർ മനോഹര ദേശത്തെ നിരസിച്ചു, അവൻ്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു. അതുകൊണ്ടവൻ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്തതിയെ ജാതികളുടെ ഇടയിൽ നശിപ്പിക്കുമെന്നും അവരെ ദേശങ്ങളിൽ ചിതറിച്ച് കളയുമെന്നും അവർക്ക് വിരോധമായി തൻ്റെ കൈയുയർത്തി സത്യം ചെയ്തു. അനന്തരം അവർ ബാൽപേയറിനോട് ചേർന്നു, പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു. പെട്ടെന്ന് ഒരു ബാധ അവർക്ക് തട്ടി. അപ്പോൾ ഫിനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി, ബാധ നിർത്തലാകുകയും ചെയ്തു. അതെന്നേക്ക് തലമുറ തലമുറയായി അവൻ നീതിയായി എണ്ണിയിരിക്കുന്നു. മെരീബാ വെള്ളത്തിന്മേലും അവർ അവനെ കോപിപ്പിച്ചു, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അവർ അവൻ്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു, അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു. അവ അവർക്കൊരു കെണിയായി തീർന്നു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു. അവർ കുറ്റമില്ലാത്ത രക്തം പുത്രീപുത്രന്മാരുടെ രക്തം തന്നെ ചൊരിഞ്ഞു. അവരെ അവർക്ക് അനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു. ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു, തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ചൊരിച്ചു. അവൻ തൻ്റെ അവകാശത്തെ വെറുത്തു, അവനവരെ ജാതികളുടെ കയ്യിലേൽപ്പിച്ചു. അവരെ പകച്ചവർ അവരെ ഭരിച്ചു, അവരുടെ ശത്രുക്കളവരെ ഞെരുക്കി. അവർ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. പലപ്പോഴും അവനവരെ വിടുവിച്ചു, എങ്കിലും ഓർത്തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവനവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു. അവൻ അവർക്കായി തൻ്റെ നിയമത്തെ ഓർത്തു, തൻ്റെ മഹാദയ പ്രകാരം അവന് ദപിച്ചു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കരുവ് തോന്നുമാറാക്കി. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ ഞങ്ങളെ ശേഖരിക്കണമേ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ. യഹോവേ സ്തുതിപ്പേ. നൂറ്റി ഏഴാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ.
അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതിൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു. സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ താമ്ര കതകുകളെ തകർത്തു. ഇരുമ്പോടാമ്പലുകൾ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഘോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. കപ്പൽ കയറി സമുദ്രത്തിലോടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. അവൻ കൽപ്പിച്ച കൊടുങ്കാറ്റ് അടുപ്പിച്ചു. അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഒരുകിപ്പോയി. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു. അവരുടെ ബുദ്ധി പൊയ്പോയിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. നിവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമി, നീരുറവുകളെ വരണ്ട നിലവും, ഫലപ്രദമായ ഭൂമിയെ ഉവർനിലവുമാക്കി. അവൻ മരുഭൂമിയെ ജലതടാകവും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കി. വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു. അവർ പാർപ്പാൻ പട്ടണമുണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും സമൃദ്ധിയായി ഫലങ്ങളെ അനുഭവിക്കുകയും ചെയ്തു. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല. പീഡനവും കഷ്ടതയും സങ്കടവും ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി. അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന് പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഒഴിലുമാറാക്കുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർത്തി അവൻ്റെ കുലങ്ങളെ ആട്ടിൻകൂട്ടം പോലെയാക്കി. നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും. നീതികെട്ടവരൊക്കെയും വായ്പൊത്തും. ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും. അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും.
108 സങ്കീർത്തനം. ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. വീണയും കിന്നരവുമായുള്ളവേ ഉണരുവിൻ, ഞാൻ അതികാലത്തെ ഉണരും. യഹോവേ വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടും. നിന്റെ ദയ ആകാശത്തിന് മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിക്കും മീതെ തന്നെ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സൂക്കോ താഴ്വഴയെ അളക്കും. ഗിലയാദ് എനിക്കുള്ളത്, മനുഷ്യയും എനിക്കുള്ളത്, എഫ്രയീം എൻ്റെ തലക്കോരുകയും യഹൂദ എൻ്റെ ചെങ്കോലും ആകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയും. ഫിലിസ്ത്യ ദേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളും. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. 109 സങ്കീർത്തനം. എൻ്റെ പുകഴ്ചയായ ദൈവമേ മൗനമായിരിക്കരുതേ, ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. ഭോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. അവർ ദ്വേഷവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു, കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു, നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവൻ്റെ മേലൊരു ദുഷ്ടനെ നിയമിക്കണമേ, എതിരാളി അവൻ്റെ വലതുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവൻ്റെ സ്ഥാനം മറ്റൊരുത്തിനേൽക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ. തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരന്ന് നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ. അന്യജാതിക്കാർ അവൻ്റെ പ്രയത്ന ഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരുമുണ്ടാകരുത്. അവൻ്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുത്. അവൻ്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ. അടുത്ത തലമുറയിൽ തന്നെ അവരുടെ പേർ മാഞ്ഞു പോകട്ടെ. അവൻ്റെ പിതാക്കന്മാരുടെ അതിർത്തി യഹോവ ഓർക്കുമാറാകട്ടെ. അവൻ്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയും അരുത്. അവയെല്ലായ്പ്പോഴും യഹോവയുടെ മുമ്പാകെയിരിക്കട്ടെ. അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് തന്നെ. അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണപര്യന്തം ഉപദ്രവിച്ചു. ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അതവനെ വിട്ടകന്നുപോയി. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു, അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും ചെന്നു. അതവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരയ്ക്ക് കിട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. ഇതെൻ്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായ ദോഷം പറയുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഞാൻ അരിട്ടനും ദരിദ്രനുമാകുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ഞാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു. ഒരു വെട്ടുക്കിളിയെപ്പോലെ എന്നെ ചാടിക്കുന്നു. എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് പറയ്ക്കുന്നു. എൻ്റെ ദേഹം പുട്ടിവിട്ട് ക്ഷയിച്ചിരിക്കുന്നു.
ഞാൻ അവർക്കൊരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, എന്നെ സഹായിക്കണമേ. നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തുവെന്നും അവർ അറിയേണ്ടതിന് തന്നെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ, അടിയനോ സന്തോഷിക്കും. എൻ്റെ എതിരാളികൾ നിന്ന ധരിക്കും, പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതേ ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ അവനെ പുകഴ്ത്തും. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നു. 110 സങ്കീർത്തനം. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം. നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കാ. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. നീ മൽക്കീസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല. നിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്തു കളയും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. അവൻ വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്തു കളയും. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും. അതുകൊണ്ട് അവൻ തലയുയർത്തും. 111 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയുമാകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തൻ്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തൻ്റെ ഭക്തന്മാർക്ക് അവനാഹാരം കൊടുക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തൻ്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പയച്ച് തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തിജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. 112 സങ്കീർത്തനം. യഹോവേ സ്തുതിപ്പീൻ, യഹോവേ ഭയപ്പെട്ട്, അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചുമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവനൊരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാനെന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്നു. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടൻ്റെ ആശയം നശിച്ചു പോകും.
113 സങ്കീർത്തനം. യഹോവേ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മുതൽ നിന്നേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്കും മീതയും അവൻ്റെ മഹത്വാകാശത്തിന് മീതയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ. ആകാശത്തിലും ഭൂമിയിലുമുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവേ സ്തുതിപ്പീൻ. 114 സങ്കീർത്തനം. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദാവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ട ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി. പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ത്? സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ത്? ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്കാം. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവും ആക്കിയിരിക്കുന്നു. 115 സങ്കീർത്തനം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അവരുടെ ദൈവം ഇപ്പോൾ ഇവിടെ എന്ന ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാവുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മടക്കുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്കുക, അവനവരുടെ സഹായവും പരിചയമാവുന്നു. അഹ്റോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പീൻ, അവനവരുടെ സഹായവും പരിചയമാവുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്ന് മുതൽ നിനക്ക് യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിപ്പേ. 116 സങ്കീർത്തനം. യഹോവേ, എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്നെ ചെവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു. ഞാൻ ഘട്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ട് അവനെന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക.
യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. തകര മനുഷ്യരും പോഷ്ക്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാനെൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവയെ ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവേ സ്തുതിപ്പേ. നൂറ്റി പതിനേഴാം സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ യഹോവേ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്. യഹോവേ സ്തുതിപ്പിൻ. നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തിരിമരളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നതിനോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞാനിനെ പയക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവരെന്നെ വളഞ്ഞു, അതേ അവരെന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവേ എന്നെ സഹായിച്ചു. യഹോവേ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു, അവനെനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവനെന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. നീ എനിക്ക് ഉത്തരമറളി, എൻ്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യും. വീട് പണിയെന്നു അവൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവയെ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവയെ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശവും തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം.
യഹോവയുടെ ന്യായ പ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ അവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ സകല കൽപ്പനകളൊക്കെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. പാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിനുമെന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ട അടിയന നന്മ ചെയ്യണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി തപിക്കപ്പെട്ട അഹങ്കാരികളെ നിവത്സിക്കുന്നു. നിന്നെയും അപമാനവും എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരുമാകുന്നു. എൻ്റെ പ്രാണന് പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമുരളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ടുരുകുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. പോഷ്കിൻ്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷികളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുതേ. നിന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിലോടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിലിഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായി മാറാകണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദൈവം നിന്റെ രക്ഷയുമെങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കാൻ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കി കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടപെടാതെ എന്നേക്ക് പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിൽ നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവയെനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു.
ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ നിന്റെ ഓഹരിയാകും, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. എൻ്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു, എൻ്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടത് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലതാണ്. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകും. യഹോവേ, ഭൂമി നിന്റെ ദേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയനെ നന്മിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനം ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ നടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നെന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ്യൻ്റെ ആശ്വാസത്തിനായി ഭക്തിമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു, അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കുക ലജ്ജിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു, നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എൻ്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച് തുരുത്ത് പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയൻ്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴികുഴിച്ചിരിക്കുന്നു. എൻ്റെ കൽപ്പനകളെല്ലാം വിശ്വാസമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു, എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ലതാണ്. നിന്റെ ദയക്ക് തക്കൊണ്ട് എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവ്വസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാനൊരു നാളെ നിന്റെ പ്രമാണങ്ങളെ മറക്കിയില്ല. അവയെ കണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണവേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു, ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കുവാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടപെടാതെ അതെന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളേക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുന്നുണ്ട്. എൻ്റെ സകല ഗുരുക്കന്മാരിൽ ഞാൻ ബുദ്ധിമാനാകും. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിക്കിയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എൻ്റെ അണ്ണാക്കും മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകും. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടകാലത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ.
യഹോവേ എൻ്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണവേ, നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണവേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനല്ല ഇപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു, എങ്കിലും നിന്റെ ന്യായപ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണിവച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്ന് പോകുവേ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എൻ്റെ പ്രത്യാശ ഞാൻ ലജ്ജിച്ചു പോകരുത്, ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരനിരസിക്കും, നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെയും നീ നിരസിക്കും. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്ങളുള്ള ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു, നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു, എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ, അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ. എൻ്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ ദയക്ക് തക്കോണ്ണം അടിയനോടെ പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തതെന്നെണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എൻ്റെ വായ് തുറന്ന് കിഴക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞെന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ, മനുഷ്യൻ്റെ പീഡനത്തിൽ നിന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും, അടിയൻ്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായപ്രമാണത്തിനനുസരിക്കായി കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. യഹോവേ, നീ നീതിമാനാകുന്നു, നിന്റെ വിധികൾ നേരുള്ളവ തന്നെ. നീ നീതിയോടും അത്യന്ത വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എൻ്റെ എരിവെന്നെ സംഹരിക്കുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു. ഞാൻ അല്പനും നിന്ദിതനുമാകുന്നു, എങ്കിലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായപ്രമാണ സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്ക് നീതിയുള്ളവ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും, ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശിക്കുന്നു, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എൻ്റെ അപേക്ഷ കേൾക്കണമേ. യഹോവേ, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു, നിന്റെ ന്യായപ്രമാണത്തോടെ അവരാകുന്നിരിക്കുന്നു. യഹോവേ, നീ സമീപസ്ഥനാകുന്നു, നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ അരിഷ്ടത കടാക്ഷിച്ചെന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല, എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരുളകുന്നിരിക്കുന്നു, അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈരികളും വളരെയാകുന്നു, എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ടേ വ്യസനിച്ചു, അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്കെത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ,
നിന്റെ ദയക്ക് തക്കണോ എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ. നിന്റെ നീതിയുള്ള വിധികൾ ഒക്കെയും എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ പോഷ്ക പകച്ചു പെറുക്കുന്നു, നിന്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതിയേതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു, നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു, എൻ്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു, എൻ്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. യഹോവേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എൻ്റെ യാതന തിരുസന്നിധി വരുമാറാകട്ടെ. നിന്റെ വാഗ്ദാനപ്രകാരം എന്നെ വിടുവിക്കണമേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എൻ്റെ ആദരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിന്റെ കൽപ്പനകളൊക്കെ ഈ നീതിയായിരിക്കിയാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കിയാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രബോധമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതെന്ന് എൻ്റെ പ്രാണം ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ. നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവേ, നിനക്കെന്തു വരും? നിനക്കിനി എന്തു കിട്ടും? വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും ഏതാർ കൂടാരങ്ങൾ പാർക്കുന്നതുകൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. ഞാൻ സമാധാന പ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശിൽ തുടങ്ങുന്നു.